ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ജനുവരി 1, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു അടിപൊളി പുതുവത്സരം നേരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പം ഹാപ്പി ന്യൂ ഇയർ. 2022 നമുക്ക് ഏറ്റവും നല്ലൊരു വർഷം 2023 തന്നെയായിരുന്നു. പിന്നെ 2024 ഒരുപാട് ഇവന്റ്സ് നടക്കുകയാണ് ഗൈസ്. കല്യാണം ഒരുപാട് ലേറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്, അത് പെട്ടെന്നായില്ലേ, ജനുവരിയിൽ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മള് കഴിഞ്ഞ വർഷം ഒന്നും തീരുമാനിച്ചതേ ഇല്ലേ, ഈ വർഷം കാണുമെന്ന് പോലും തീരുമാനിച്ചില്ല. അതെ, അവൻ സെറ്റായി, അവന് കുറച്ച് ബുദ്ധി ഉദിച്ചു എന്ന് അവന് തോന്നുമല്ലോ, അപ്പഴേ അവനെ കൊണ്ട് കെട്ടിക്കുന്നുള്ളൂ. വീട് ഇനി വീട് ഒന്നുകൂടി പെയിന്റ് അടിക്കട്ടെ. ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞ് ഉറപ്പായിട്ടും പെയിന്റ് അടിക്കാൻ പറ്റുമോ? ഇല്ലേ, അതിനൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കൊച്ചു എപ്പോഴാണ് ലവ് ഒറ്റ ഫസ്റ്റ് സൈറ്റിൽ ഇങ്ങനെ വീഴുന്നത്? ഫസ്റ്റ് സൈറ്റ് അതറിയാം അമ്മ, ലവ് ഒറ്റ ഫസ്റ്റ് നൈറ്റ് എന്തായിരുന്നു? എനിക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടൊരു പെൺകുട്ടി കാണുമ്പോ അപ്പഴേ നമുക്ക് ക്രഷ് എടുക്കത്തില്ലേ ആ ഒരു സാധനം. എന്നാ പിന്നെ എനിക്കൊരു എന്റെ കല്യാണമൊക്കെ നിന്നേ കഴിഞ്ഞാൽ എനിക്ക് മൊത്തം. എല്ലാവർക്കും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻ കാണും. അപ്പൊ എന്റെയും കൊച്ചുവിന്റെയും മൃദുലയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പുറകേ വരുന്നുണ്ട് കേട്ടോ, അതെന്താണ് നിങ്ങൾ കണ്ടോളൂ. അപ്പം അമ്മയുടെ അച്ഛന്റെയും എന്തോ ആണെന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. അച്ഛന്റെ ഒരു ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? നമുക്ക് ഇങ്ങനെയൊക്കെ തീരുമാനിക്കണം, ഈ ന്യൂ ഇയറിൽ ഈ വർഷം ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ എന്തെങ്കിലും തീരുമാനം എടുത്ത. ഞാൻ എന്ത് പറയുന്ന ഈ പോലെ എന്നെ കൊണ്ട് എന്തോ പറയിപ്പിക്കണം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെ തന്നെ പോണോന്നാണ് ഏറ്റവും, ഇതിൽ കൂടുതലൊന്നും വേണമെന്നൊന്നും തോന്നുന്നില്ല. ഇത് തന്നെയാണ് ജീവിതം. ഈ 2024 2025 നമ്മളെ ഫാമിലി ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും സന്തോഷം. ഇങ്ങനെ പോട്ട്, പിന്നെ അത്രേ. വല്ലാതെ എനിക്ക് വേറെ ട്രിപ്പ് ഒക്കെ പറയുമായിരുന്നു കേട്ടോ, മീൻസ് അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എവിടെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം. നമ്മൾ ഈ സത്യം പറഞ്ഞ കേരളവും വിട്ട്, അല്ലെങ്കിൽ കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ ലാസ്റ്റ് പോയത്, അത് വഴിയിട്ട് നമ്മൾ എങ്ങും പോയിട്ടില്ല. നോർത്ത് ഇന്ത്യ സൈഡിലൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് കാശ്മീർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല നല്ല യാത്രകൾ, നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല വീഡിയോകൾ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. അച്ഛന് കാശ്മീരിൽ പോകണ്ട, അച്ഛൻ കാശ്മീർ മിക്കവാറും കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ തന്നെ മുണ്ടി അടിച്ച് തുടങ്ങി. അതെ, ഇപ്പൊ തന്നെ എനിക്ക് വരാൻ ഒന്നത്തെ കാര്യം, വർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട് അച്ഛന്. എന്തിനാ? അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾ പോയി കണ്ടിട്ട് പോട്ടോ. ഇല്ലേ ജു? ഹേ ഗായ്സ്, അപ്പോ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 2024 സുഹൃത്തുക്കളെ. അപ്പൊ ഗായ്സ്, നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ആയി, നമ്മൾ എറണാകുളം പോകുന്നൊക്കെ പ്ലാൻ ഇട്ടു. ഡ്രൈവ് ചെയ്യാൻ വയ്യ ഗായ്സ്, അതിന്റെ മല്ലമ്പഴുത്തിന് ഊപ്പാടോ, അതുമല്ല റോഡ് വർക്ക് നടക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ ട്രിവാൻഡ്രം വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഡി ജെ പ്രോഗ്രാം. എല്ലാ വർഷത്തെ പോലെ 12:30 സെലിബ്രേഷൻ. 12:30 കഴിഞ്ഞാ പിന്നെ എല്ലാം വീട്ടിൽ പൊക്കണം. ബീച്ചിലും കേറ്റൂല, എങ്ങ് കേറ്റത്തില്ല. പോലീസിന്റെ ചന്തി വിളക്കം അടിയിട്ട്, 12 ശേഷം ബീച്ചിൽ പോവാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ലാത്തി കറയിട്ടും, അതുകൊണ്ട് നേരെ ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങിക്കോണം. നേണ്ട അമ്മ നമുക്ക് വേണ്ടി പരിപ്പോടെ കൊടുത്തുവിട്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചോണ്ടിരിക്കുന്നു. ഹോസ്റ്റലിൽ ഒന്നും ഇല്ല ഗായ്സ്, നമുക്ക് പട്ടിണിയാണ്, പട്ടിണി. 400 meters ടേൺ റൈറ്റ്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ദേവിയുടെ റിസോർട്ടിൽ എൻ്റർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ചുറ്റും ഭയങ്കര ഫാഷൻ ഷോയും പടുതിയൊക്കെ, അതുകൊണ്ട് നമ്മൾ ഞാൻ ഇറങ്ങി. എനിക്ക് തോന്നുന്നു റാംപ് വാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. നെറൂട്ടോ ഐസൻ അകത്ത് മുട്ട റാംപ് വാക്ക് കിടക്കും കേട്ടോ. നമ്മുടെ ഇവിടെ ഫാഷൻ ഷോ, ലെറ്റ്സ് വാക്ക്. ഫുള്ള് റാംബാക്കും പരിപാടിയൊക്കെ ആയിട്ടോ, കുറെ നേരം നമ്മൾ അതിനകത്തിരിക്കുന്നു. അപ്പം ഡി ജെ പരിപാടി ഒന്നും തുടങ്ങിയില്ല. 9 തുടങ്ങും, അല്ല 8:30, 8 തുടങ്ങുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഓരോരുത്തരുടെ റാംബാക്ക് കഴിഞ്ഞ അടുത്ത് മൃദുല വാക്ക് ചെയ്ത് കാണിക്കും. ലെറ്റ്സ് ഗോ. ആ നടന്നോ
എന്തിനാ മപ്പ് കടിച്ചു പിടിക്കുന്ന സാധനം വിട്ടുപോയി ഞാൻ ഇങ്ങനെ ആക്കി. അതെന്തൊരു സാധനം ഇങ്ങനെ കഞ്ഞി പോലും തന്നില്ല വീട്ടിൽ. സൂപ്പർ ആയിരുന്നു. ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ വിചാരിച്ചു തിരുപ്പ് കുരി അങ്ങ് പോയെന്ന്. പോയില്ല കേട്ടോ, തിരുപ്പനാണോ ഇനി എവിടെ പറ്റിക്കോളാം. ഞാനേ മറ്റേ ഇല്ല സിനിമക്കകത്ത്, ഏത് സിനിമ അല്ല അവളെ സിനിമ, ബോക്സിംഗ് സിനിമക്കകത്ത്. ശരിയാ, ഓ ഇങ്ങനെ അടിക്കുമ്പോ പൊന്നെ സത്യം പറഞ്ഞ ഈ എവിടെല്ലാം മേക്കപ്പ് ഒക്കെ ആണോ ഇത്. ഇത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ മൃദുല മൃദുല അല്ലാതാവണോ ഇല്ലേ. നമ്മള് മിക്കവാറും ഇവിടുന്ന് നമ്മള് നേരെ ലുലുവോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ് ഗ്രേസ്, ഇവിടെ അല്ലല്ല ഇവിടെ ഞാൻ പറഞ്ഞാ കറക്റ്റ് ഫുഡ് ഫുള്ള് ഇങ്ങനെ വി ഐ പീസ് ആ ഗൈസ്. നമുക്ക് അങ്ങനല്ല, നമുക്ക് ലോക്കൽ പൾസ് കിട്ടണം. നമുക്ക് അങ്ങനെ ഒരു വൈബ് ഇവിടെ വരണ്ട. ചേച്ചി കൈയടിക്കാൻ പറഞ്ഞപ്പോ ചേച്ചി ഭയങ്കര കമോൺ കൈയടിക്കും. നമ്മൾ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മള് അങ്ങ് ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലണം. അതെ അതെ, മീൻസ് നമ്മുടെ ഗാനമേള കൂവലും വിളിയും വൈബും എനിക്ക് അതാണ് കൈസ് ഇഷ്ടം. ഞാൻ മിക്കവാറും നമ്മളോട് മിക്കവാറും ലുലുവിലോട്ട് പോകാം. അവിടെ 11 ഒക്കെ ടൈം ആകുമ്പോ അവിടെ എന്തോ മ്യൂസിക്കൽ ബാൻഡ് എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തുവാ? എല്ലാരും പറയുന്നത് എന്നാലും ഞാൻ ഡെയിലി ഒരു അരമണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യും, പിന്നെ ഡെയിലി കുളിക്കും. ഞാൻ ഡംബൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഞരുന്ന് ഉണക്കമീൻ തലേന്റെ അയ്യോ അവൻ ആ ഡംബൽസ് അടിച്ചടിക്കാൻ പൊത്ത വയറ് വേണം ഇവിടുത്തെ കൊച്ചു വർക്ക്ഔട്ട് ചെയ്യും. വർക്ക്ഔട്ട് ചെയ്ത് ഹെൽത്ത് കുറച്ചും കൂടി നന്നായിട്ട് നോക്കും. അതാണ് മാക്സിമം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. ഹെൽത്തി ഫുഡ് ഓക്കെ. എന്റെ ഇത് ചോദിക്കേ, എവരുടെ നല്ലതിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. ഗൈസപ്പോ അതാണ് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. പക്ഷെ എവരുടെ നല്ലതിന് വേണ്ടി എവരുടെ മുമ്പിൽ എവന്റെ നയിക്കണം ഗൈസ്. എവരുടെ മുമ്പിൽ ഇവർക്ക് മെച്ചൂരിറ്റി ഇല്ലാതെ പലതിലും അവർ ഇതാവും. അപ്പൊ അതിനകത്ത് മുമ്പിൽ നിന്ന് ഞാൻ ഒരു ലീഡറിനെ പോലെ അവരെ നയിക്കണം. അതാണ് എന്റെ റെസൊല്യൂഷൻ. വേണ്ട, ഇന്ന് രാവിലെ എഴുതിച്ച് പല്ലി അഴിച്ച് നാക്ക് പിടിച്ചാൽ നിന്റെ പകുതി പ്രശ്നങ്ങൾ അങ്ങനെ മാറി കിട്ടും. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു പരിപാടിയുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് മൂക്കി പഞ്ഞിട്ട് കുഴിയിലാവും. ഇങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് നടക്കാതെ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നിനക്കില്ലേ എന്നിങ്ങനെ ചിരിച്ചിടന്നാ മതിയാ? നിനക്കില്ലേ എന്തിരിന്റെ ബിസിനസ്സാ? കൊച്ചു മറ്റേ വട്ടി വട്ടി എപ്പോഴും ഇങ്ങനെ നിന്നെ പോലെ വായി നോക്കി നടന്നാ പോരാ. സീരിയസ് ആയിട്ട് സംസാരിക്ക പ്രവീണ. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നാക്കൊന്ന് മൂക്കിലിടിക്കും. നാക്കല്ല, ക്യാമറയിലെ 3x ക്യാമറയിൽ തുപ്പൽ എറിഞ്ഞിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. അപ്പം ദൈവ സഹായിക്കുവാണെങ്കിൽ നമ്മൾ 24 നമ്മൾ ചെയ്യുമായിരിക്കാം ഉറപ്പായിട്ടും. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൃദുലയും കൂടി ഉള്ളതുകൊണ്ട് കൊളാവാനുള്ള ചാൻസ് കൂടുതൽ, വളരെ കൂടുതലാണ്. 3 പേര് ചേർന്ന് കഴിഞ്ഞാൽ 2024 നമുക്ക് കുറെ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. നല്ല കോണ്ടന്റ് ഒക്കെ ചെയ്ത് നിങ്ങളൊക്കെ പിടിച്ച് നിങ്ങളെയൊക്കെ ഇങ്ങനെ ചിരിപ്പിച്ചും കളിപ്പിച്ചോ കൊഞ്ചിച്ചോ ഒക്കെ. 2024 നല്ല ഗൈസ് ഉണ്ട്. അപ്പൊ അതൊന്നും വേണ്ടേ, അതൊക്കെ വേണം. അതല്ല, ഈ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന നല്ല മഹതിയായ കുട്ടി വരുക. ഒരാളും കൂടി നമ്മുടെ ഫാമിലി, പട്ടിക്കുട്ടിയൊക്കെ മേടിക്കില്ലേ പൈസ കൊടുത്ത്? അതെ, പൂച്ചക്കുട്ടി അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമല്ലോ വീട്ടിൽ കടന്ന്. അതേപോലെ നമ്മൾ ഒരാളും കൂടി നമ്മളെ ഫാമിലിയിട്ട് വരുക. അപ്പൊ അതിന്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണും നമ്മുടെ ഫാമിലിയിൽ. അതെ, കൊരയൊക്കെ കൂടും. കൊച്ചു എന്നും രാവിലെ ഉറക്കണിച്ചെന്ന് കാണുന്നത് എന്റെ മുഖമായിരിക്കും. അതാണ് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോ മൃദുല പറഞ്ഞത് മൃദുലക്ക് ഉറങ്ങണം കുളിക്കണോന്നാണ്. ഞാൻ പറഞ്ഞത് ഇവരെ എല്ലാം മുമ്പിൽ നിന്ന് നയിക്കണം നല്ല രീതിയിൽ. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ചുമ്മാ പറഞ്ഞായിരിക്കും. കൊച്ചു പറഞ്ഞത് ഡംബിൾസ് എടുത്തിട്ട് ഉണക്കാം. ഡംബിൾസ് എടുത്തിട്ട് മുഴയൊക്കെ ആക്കിട്ട് വരാൻ ഓടി വരും നിന്റെ. നീ ആദ്യം പോയി പഴങ്ങഞ്ഞി ഇളക്കി കൂടിയിടാ. മറ്റേ പാട്ടിടാൻ പറ വെച്ചു. അപ്പൊ നമ്മുടെ ഡിജെ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഡിജെ ഉണ്ടല്ലോ ഗൈസ്, കാശിന് കൊള്ളത്തില്ല. ആക്രി ഡിജെ എന്ന് വെച്ചാൽ ആക്രി ഡിജെ. നമ്മള്
തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിൽ കൂടെ 1.5 കിലോമീറ്റർ നടന്നോണ്ടിരിക്കുന്നു. എങ്ങ് വിടാൻ പറ്റില്ല കണ്ടോ, ലുലുവിന്റെ അകത്ത് കേറാൻ പറ്റത്തില്ല. അമ്മാതിരി ആള് അവിടെ പോയ സമയത്ത് നേരെ ഇങ്ങ് വന്നാ മതിയായിരുന്നു. കേറാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടെ. 12 മണി ആവാറായില്ലേ, അവസ്ഥയാണ് ഗൈസ് അവസ്ഥ. ഞങ്ങളിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടില്ലായിരുന്ന ഗൈസ്, അതൊക്കെ ആക്ടിങ് ആയിരുന്നു ഞങ്ങള്. നിക്കണ ആള് കണ്ടോ ചെയ്യുന്ന ആളെ പോലും കാണത്തില്ല. ആരാണോ എന്തോ ഡി ജെ ചെയ്യുന്ന അറിയാൻ പോലും ഇല്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയ മതി കേട്ടോ, ശ്വാസം മുട്ടുന്നില്ലേ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ തറവാടായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൃദുല നടന്നിടന്ന് മൃദുലയുടെ കാലൊക്കെ ഒരു പരുവായി, ഷൂ ഒക്കെ ഊരി വണ്ടിക്കത്തിട്ട് കേട്ടോ. ഓക്കെ, അടിപൊളി ഒരു ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ന്യൂ ഇയർ ആയിരുന്നു, പിന്നെ കൊറേ നടക്കാൻ പറ്റി. അതെ 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 അതെ, നമ്മൾ എക്സസൈസ് ഒക്കെ ഇപ്പഴേ തുടങ്ങി കഴിഞ്ഞു. നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടി എടുത്തിരിക്കുന്ന ഒരു വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഡയറ്റാണ് കേട്ടോ. നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഡയറ്റ്, വാരി വലിച്ച് ഫുഡ് കഴിക്കുക. വർക്കൗട്ട് ഒന്നും അങ്ങനെ ചെയ്തില്ല ഗൈസ്, എന്നാലും ഞാൻ ചെയ്യും. ഡംബിൾസ് മേടിച്ചോ, ഫുഡ് കൺട്രോൾ ചെയ്യണം അമൃതല്ലേ കേട്ടല്ലേ. അത് നമ്മള് ന്യൂ ഇയർ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയ തീരുമാനമാണ്. അതല്ലേ, നമ്മള് കുറച്ച് ഓർഡർ ചെയ്യത്തോളൂ. 2 ദിവസം ഗൈസ്, അപ്പൊ നിങ്ങള് ന്യൂ ഇയർ ആയിട്ട് എന്ത് റെസൊല്യൂഷൻ ആണ് എടുത്തതെന്ന് താഴെ കമന്റ് ചെയ്തിട്ട് മറക്കല്ലേ. അപ്പൊ നമ്മളതൊക്കെ കേട്ടല്ലോ, ഡയറ്റ്, തേങ്ങ മാങ്ങ, ഇതൊക്കെ എത്ര ദിവസത്തേക്കാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. കൊച്ചു പാട്ടിട്ട് ഒറ്റയ്ക്ക് ചില്ല ചെയ്യുന്ന സുഹൃത്തുക്കളെ. ഗൈസ്, മൃദുല ഇവിടെ നിന്ന് ചില്ല ചെയ്യുന്നു, കൊച്ചു അവിടെ നിന്ന് ചില്ല ചെയ്യുന്നു. സ്റ്റെപ്പ് കണ്ട ഗൈസ്, സ്മാരക സാധനങ്ങള്. ആള് കൂടി കേട്ടോ, ഇപ്പൊ ഡാൻസ് കളിച്ച് കളിച്ച് ലാസ്റ്റോടെ ആള് കൂടി ഗൈസ്. മോനെ വിഷയം നമ്മുടെ ഈ കുഞ്ഞൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കൊണ്ട്, ഹോപ്പ് ഗൈസ് നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതിലുള്ള വേറെ വീഡിയോ കാണുന്നവരെ ബൈ.